അറിവിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു സാർ സ്പ്ലിംഗർ അഴിമതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇല്ലേ, ഈ പാവം ഇ പി ജയരാജന് എന്തോ പറയാനാ പാവം. സാർ എനിക്ക് പറയാനുള്ളത്, സാർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് സ്പ്ലിംഗർ അഴിമതി. കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. സാർ കേന്ദ്ര സി പി എം നേതൃത്വം പോലും അംഗീകരിക്കാത്തൊരു നിലപാടാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും ഐ ടി വകുപ്പും കൈക്കൊണ്ടത്. സാർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ആ കോവിഡ് രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്ലിങ്കറിന് നൽകിക്കൊണ്ട് നടന്ന ഒരു വലിയ നഗ്നമായ തട്ടിപ്പ് കേരളം കണ്ടതാണ്. സാർ വാസ്തവത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ ജയരാജനെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന് ഇതിന്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുന്ന വായിക്കുക എന്നുള്ളത് അങ്ങ് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ കേരളവും ഇന്ത്യയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് സാർ സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാർ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഡേറ്റയാണ്. ഓയിലിനേക്കാൾ വിലയാണ് ഡേറ്റയ്ക്കുള്ളത്. ഡേറ്റ കൈവശമുള്ളവനാണ് ഏറ്റവും കരുത്തനായ വ്യക്തി എന്നാണ് പറയപ്പെടുന്നത്. സാർ ഇന്ന് അമേരിക്കൻ കുത്തക കമ്പനിയായ സ്പ്ലിങ്കർ ഇന്ന് കേരളത്തിലെ 1.5-2 ലക്ഷത്തോളം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ അവരുടെ കയ്യിൽ പോയിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു പാവപ്പെട്ട NRI സ്വന്തം അച്ഛനെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് എടുക്കുന്ന നടപടിയിൽ സന്തോഷിച്ച് അവരുടെ സേവനവും പ്ലാറ്റ്ഫോമും സോഫ്റ്റ്വെയറും നമുക്ക് വേണ്ടി തരാം എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണെന്നാണ് ചോദിച്ചത്. സാർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിലെ മുഴുവൻ ചാനലുകളിൽ നടന്ന് ഇതിനെ ന്യായീകരിച്ചു. സാർ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് CEP ജയരാജൻ. അദ്ദേഹം കൂടി പങ്കെടുത്ത പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ ഡേറ്റ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടെടുക്കുകയും അവരുടെ ഈ മാനിഫെസ്റ്റോയിൽ എഴുതി ചേർക്കുകയും ചെയ്തത്. സാർ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ക്യാബിനറ്റ് അറിയാതെ LDF അറിയാതെ കേരളത്തിലെ പാവപ്പെട്ട കോവിഡ് രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് ആരോരും അറിയാതെ ചോർത്തിക്കൊടുത്ത ദുരുത്സാഹകമായ തെറ്റായ നടപടിയാണ് കേരളം കണ്ടത്. സാർ അന്ന് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു. ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. സാർ പിന്നീട് കേരളം കണ്ടത് എന്താണ്? സാർ ഈ സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട അഴിമതികളുടെ ഓരോ ചുരുളുകളും അഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇപ്പോഴും ഞാൻ കൊടുത്ത കേസ് നിൽക്കുന്നു. കോടതി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. എന്താണ് ഗവൺമെന്റ് അന്ന് പറഞ്ഞത്? ഗവൺമെന്റ് പറഞ്ഞു സ്പ്ലിങ്കർ ഇല്ലാതെ കോവിഡിനെ നേരിടാൻ കഴിയില്ല, പ്രതിരോധിക്കാൻ കഴിയില്ല. ആ ഒരേ ഒരു ആർഗ്യുമെന്റിന്റെ പേരിൽ അന്ന് അത് തുടരാൻ അനുവാദം കൊടുത്തു. സാർ ഏതെങ്കിലും അവരുടെ കയ്യിൽ 1.5 ലക്ഷത്തോളം ആളുകളുടെ ഡേറ്റ പോയി. സാർ ഒരാരോഗ്യ ഡേറ്റയ്ക്ക് അതിന്റെ അമേരിക്കയിലെ വില എന്ന് പറയുന്നത് 70,000 രൂപയോളം ഒരു ഇന്ത്യൻ റുപ്പി. സാർ ലണ്ടനിൽ അതിനേക്കാൾ കൂടും. സാർ ഈ ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലേക്ക് പോയിട്ട് അവരതെന്ത് ചെയ്തു എന്ന് പോലും ചോദിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയാണ്. ആ സന്ദർഭത്തിലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാധവൻ നമ്പ്യാർ കമ്മിറ്റിയെ റിപ്പോർട്ട് വെച്ചു. മാധവൻ നമ്പ്യാർ മുൻ IT സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റ് IT സെക്രട്ടറിയായ മാധവൻ നമ്പ്യാരെ ചെയർമാനായ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി 2 മാസക്കാലം പഠിച്ചില്ല. പിന്നെയും മാധ്യമങ്ങളിലും പ്രതിപക്ഷവും ഈ വിവരം ഉന്നയിച്ചപ്പോഴാണ് അയാൾ വന്ന് പഠനം നടക്കുന്നത്. ആ റിപ്പോർട്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ മുഖ്യമന്ത്രി നൽകിയില്ല. വിവരാവകാശ നിയമം മൂലം ഞങ്ങൾ ആ കോപ്പി എടുത്തു. സാർ കോവിഡ് വിവരശേഖരണത്തിൽ സ്പ്ലിങ്കർ കമ്പനിയെ നിയോഗിച്ചതിനെ പറ്റി പഠിക്കാൻ നിയോഗിച്ച മുൻ വ്യോമയാന സെക്രട്ടറി MMാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സ്പ്ലിങ്കർ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാറിലെ പല വ്യവസ്ഥകളും സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമല്ല എന്നും നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ കാണുന്നു. കോവിഡ് വിവരശേഖരണത്തിനായി സ്പ്ലിങ്കർ കമ്പനിയെ നിയോഗിച്ചപ്പോൾ പ്രതിപക്ഷം അന്ന് ഉന്നയിച്ച എല്ലാ വീഴ്ചകളും അക്ഷരാർത്ഥത്തിൽ മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷവും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നും വസ്തുതാപരമല്ലെന്ന് മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പറയുന്നു.
ഐ ടി വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പോലും അറിയാതെ സ്പ്ലിംഗർ കമ്പനിയുമായി കരാർ ഒപ്പിട്ടെന്ന കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. സാർ, സ്വന്തം വകുപ്പിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ട് അറിയാത്ത മുഖ്യമന്ത്രിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ സാർ? എന്തെങ്കിലും അർഹത? എന്റെ വകുപ്പിൽ നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല സാർ. സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഓഫീസിൽ ഈ ശിവശങ്കരനോട് വിശദീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി. അത് അദ്ദേഹം അവിടെ പോയി സംസാരിച്ചതിന് ശേഷം പുറത്തു വന്നപ്പോ കാനം പറഞ്ഞത് എല്ലാവർക്കും അറിയാം. എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി നടന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ ആ കാര്യത്തിൽ സി പി ഐ അഭിനന്ദിക്കുന്നു. ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചു. ഈ കാര്യത്തിൽ വെള്ളം ചേർത്തില്ല അവര്. അവർ വെള്ളം ചേർത്തില്ല. അവസാനം വരെ വെള്ളം ചേർത്തില്ല. കാനം രാജേന്ദ്രൻ ഞാൻ അക്കാര്യത്തെ അഭിനന്ദിക്കുകയാണ്. വെള്ളം ചേർത്തില്ല. പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങളിൽ ഉറച്ചു നിന്നു. സാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സ്വന്തം പാർട്ടി കോൺഗ്രസ് എടുത്ത നടപടിയിൽ വെള്ളം ചേർത്തതിന് നാളെ ചരിത്രത്തോട് മാപ്പ് പറയേണ്ട ഒരു സംഭവമായി ഇതിന് മാറുകയാണ് സാർ. സാർ, നിയമവകുപ്പുമായി ആലോചിച്ചില്ല. ഞാൻ നിർത്തുകയാണ് സാർ. ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിച്ചില്ല. ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറയും ഞങ്ങളോട് ചോദിച്ചില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. സാർ ആരോട് ചോദിച്ചുകൊണ്ടാണ് ചെയ്തത്? ഏകപക്ഷീയമായി സർക്കാർ നടപടിക്രമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ന് ഐ ടി സെക്രട്ടറി ആയ ശിവശങ്കർ ഇന്ന് ജയിലിൽ കിടക്കുന്നു. ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ആ വ്യക്തി ചെയ്ത ഈ തെറ്റുകൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കണ്ടില്ല? എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? മുഖ്യമന്ത്രി എന്നിട്ടും പത്രസമ്മേളനങ്ങളിൽ ന്യായീകരിക്കുന്ന നടപടിയാണ് തുടർന്നത്. സാർ, ഈ കരാറിലെ നിബന്ധനകൾ പലതും സംസ്ഥാന താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു. കരാർ തയ്യാറാക്കിയവർക്ക് സാങ്കേതികമായോ നിയമപരമായോ വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമിന്റെ ശേഷിയോ സുരക്ഷയോ പരിശോധിച്ചില്ല. സ്പ്ലിങ്കറിന്റെ കൈവശമെത്തിയ ഡാറ്റ ദുരുപയോഗം ഹൈക്കോടതി പറഞ്ഞു. ഇത് മറയ്ക്കണം, ഇത് കവർ ചെയ്യണം, ഇത് പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. സാർ, ഡാറ്റ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞ്, രണ്ട് മാസം, മൂന്ന് മാസം കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് എത്രയോ നാളായി. സാർ, അമേരിക്കയിൽ ഈ വഞ്ചനയ്ക്ക് കേസിൽ പ്രതിയായിരിക്കുന്ന കമ്പനിയാണ് ഈ അമേരിക്കൻ മുതലാളിത്ത കമ്പനി. ആ കമ്പനിയുമായി നടത്തിയ ഈ ഇടപാടുകൾ കണ്ടെത്തിയ മാധവൻ നായർ കമ്പറ്റി, നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല. ഇപ്പൊ അതിന്റെ പുറത്ത് വേറൊരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സാർ, ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പഠിക്കാൻ വേണ്ടി വീണ്ടും ഒരു കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം സർക്കാരിന് വെള്ളപൂശാനുള്ള റിപ്പോർട്ട് കിട്ടുന്നത് വരെ കമ്മിറ്റിയെ പിണറായി വിജയൻ വീണ്ടും വീണ്ടും കമ്മിറ്റികളെ നിയോഗിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം. ഇതേ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം, ഈ ഡാറ്റയെ ചോർച്ചയെ പറ്റിയ ജുഡീഷ്യൽ അന്വേഷണം ഞാൻ ബഹുമാനപ്പെട്ട ആ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഞാൻ ഈ ജയരാജനെ ഒരു കുറ്റവും പെടുത്തത്തില്ല. അദ്ദേഹത്തിന് ഇതൊന്നും അറിയത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പല്ല, ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയാനല്ല, അങ്ങയുടെ വകുപ്പല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. വ്യവസായത്തെ പറ്റി ചോദിച്ചാൽ അങ്ങ് പറയുമെന്ന് എനിക്കറിയാം. രാവിലെ അങ്ങ് പറഞ്ഞല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയോട് ഉണ്ടാകേണ്ടതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനവും കേന്ദ്ര നേതൃത്വവും പറഞ്ഞത്, ഞങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞും ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. സാർ, ഇത്രയും ഗുരുതരമായ തെറ്റ്, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ വിറ്റ് കാശാക്കാൻ ഒരു അമേരിക്കൻ കുത്തക മുതലാളിത്ത കമ്പനിക്ക് കൂട്ടുനിന്ന ഈ നടപടി പൂർണ്ണമായും അന്വേഷിക്കപ്പെടണമെങ്കിൽ വേറൊരു കമ്മിറ്റിയല്ല വെക്കേണ്ടത്, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ വകുപ്പ് മന്ത്രി. സാർ, ഈ സഭയിൽ തന്നെ ഏതാണ്ട് ഒരു ഡസൻ പ്രാവശ്യമായിരിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇപ്പോൾ നടത്തിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാദ്യം നടത്തുന്ന ഒരു പുതുമയുള്ളതേ അല്ല. നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾ വാക്കൗട്ട് നടത്തിയിട്ടുള്ളതാണ്, എല്ലാ ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ളതാണ്. നിങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്നവരുമെല്ലാം ഈ വിഷയം എത്രയോ തവണ, നിങ്ങൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, ഓർമ്മയില്ലാഞ്ഞിട്ടാണ് പലതും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർമ്മ വരാറില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുതുമയുള്ള വിഷയമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സാർ,
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവരശേഖരണത്തിനും വിശകലനത്തിനും ഐ ടി വകുപ്പ് സ്പ്ലിങ്കർ കമ്പനിയുമായി 2020 ഏപ്രിൽ 2 പർച്ചേസ് ഓർഡർ ഒപ്പുവെച്ചിരുന്നു. 6 മാസത്തേക്ക് സൗജന്യ സേവനം ലഭ്യമാക്കുമെന്നാണ് സ്പ്ലിങ്കർ കമ്പനി അറിയിച്ചത്. സ്പ്ലിങ്കർ കമ്പനിയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നു. അത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ എം മാധവൻ നമ്പ്യാർ ചെയർമാനായ 2 അംഗ സമിതിയെ സർക്കാർ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. വ്യക്തികളുടെ സ്വകാര്യതയുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയിരുന്നോ? പ്രസ്തുത കമ്പനിയെ നിയോഗിച്ചപ്പോൾ ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ? നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെങ്കിൽ അസാധാരണ സ്ഥിതിവിശേഷത്തിൽ ഇത് ന്യായീകരിക്കാവുന്നതാണോ? ഇത് സംബന്ധിച്ച് ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നീ വിഷയങ്ങൾ അപഗ്രഥിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ശ്രീ മാധവൻ നമ്പ്യാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. 2020 ഏപ്രിൽ 3 കേരളത്തിൽ ഒരു അസാധാരണ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കോവിഡ് 19 വ്യാപനം ഒരു അപകടകരമായ നിലയിലേക്ക് വ്യാപിച്ചു വന്നിരുന്നു. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1.25 കോടിയും ഇതിൽ 90 ലക്ഷം പേർ രോഗലക്ഷണമുള്ളവരാകും എന്നുമായിരുന്നു അനുമാനം. അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ മേലെ വലിയ സമ്മർദ്ദം രൂപപ്പെട്ടു വന്ന കാലഘട്ടമായിരുന്നു അത്. അസാധാരണമായ ഈ സാഹചര്യത്തെ സങ്കീർണമാക്കിയ മറ്റൊരു വിഷയം കേരളത്തിലെ ജനസംഖ്യയിൽ 50 ലക്ഷത്തിലധികം പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. കോവിഡിൻ്റെ ആക്രമണം ഏറ്റവും വേഗത്തിൽ അവരിലേക്കാണ് കടന്നു വരുന്നത്. മറ്റ് രോഗമുള്ളവരുമാണ് ഈ 60 വയസ്സിന് മേലെ പ്രായമുള്ളവർ. ഇത്തരം രോഗങ്ങൾ ഈ കോവിഡ് കാലത്ത് മൂർച്ഛിക്കാനിടയാണ്. മാധവൻ നമ്പ്യാർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പരിഗണനാ വിഷയങ്ങളിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. ഇത് കണ്ടതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ കെ ശശിധരൻ നായർ അധ്യക്ഷനും ഹൈദരാബാദ് ജവഹർലാൽ നെഹ്റു ടെക്നോളജി യൂണിവേഴ്സിറ്റി കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എ വിനയബാബു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ടെക്നോളജി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ സുമേഷ് ദിവാകരൻ എന്നീ നിയമ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട 3 അംഗ സമിതിയെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ പ്രവർത്തനം നടന്നു വരികയാണ്. ഈ അവസരത്തിൽ അന്തിമ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് അനുചിതമാണ്. ഈ വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. വിവരസഞ്ചയ സുരക്ഷിതത്വത്തിന് സംസ്ഥാന സർക്കാർ പരമ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്പ്ലിങ്കർ കമ്പനിയുടെ ആമസോൺ വെബ് സെർവറിൽ ശേഖരിച്ച വിവരസഞ്ചയത്തിൻ്റെ സുരക്ഷ അംഗീകൃത ഓഡിറ്റിംഗ് ഏജൻസിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. പിന്നീട് ഡാറ്റ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 അംഗ സമിതിയുടെ ശുപാർശകൾ ലഭ്യമായ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുള്ള തെറ്റായ നിലപാടുകളും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്പ്ലിങ്കർ കമ്പനിയുമായിട്ടുള്ള ഐ വകുപ്പിൻ്റെ പർച്ചേസിംഗ് ഓർഡറിനെ സംബന്ധിച്ചുള്ള ഹർജികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. സാർ, എനിക്ക് അറിയേണ്ട ഒരു വിവരം, സാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക, ആ കമ്മിറ്റി ഗവൺമെന്റ് റിപ്പോർട്ട് നൽകുക, അവരതിനകത്ത് മുഴുവൻ അതിൻ്റെ കോപ്പി എന്തെങ്കിലുമുണ്ട്, ഞാൻ ആ വിവരാവകാശം മൂലം എടുത്തത് മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു കമ്മിറ്റി വെക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിൽ ഐ സെക്രട്ടറി ആയി പ്രവർത്തിച്ച മാധവൻ നമ്പ്യാരെ അങ്ങക്കും അറിയാമല്ലോ, എനിക്കും അറിയാമല്ലോ. അവരുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ മറ്റൊരു ഐ വിദഗ്ധൻ, ഞാൻ പേര് വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം വീണ്ടും അതിൻ്റെ പുറത്തൊരു ഒരു കമ്മിറ്റി വെക്കുന്നതിന് എന്ത് സാങ്കത്യമാണുള്ളത്
എന്നാൽ പിന്നെ ആദ്യമേ തന്നെ ഒരു ടെക്നിക്കൽ സമിതിയെ കൂടി വെച്ചാൽ പോരായിരുന്നു, ഇവർ ഒരുമിച്ച് വെച്ചാൽ പോരായിരുന്നു. അപ്പം ഇത് ബോധപൂർവമായി സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? റിപ്പോർട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനടിസ്ഥാനമായിട്ടുള്ള വിവരശേഖരണങ്ങളൊന്നും ലഭ്യമല്ല. മാധവൻ നമ്പ്യാർ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പരിഗണനാ വിഷയങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കേണ്ട ആവശ്യകത വരികയാണ്. ആ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഗവൺമെൻറ്റിന് ഇതൊന്നും മറച്ചു വെക്കാനില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇനി സ്പ്രിംഗ്ലറെക്കുറിച്ച് തന്നെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറേ കൂടി വിശാലമായി ചിന്തിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കണം. ഈ രോഗം പോലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മഹാമാരിയുടെ പ്രശ്നങ്ങൾ, നമുക്ക് കുറേ കൂടി ശാസ്ത്രീയമായി ലോക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നിഗമനത്തിലെത്താൻ സാധിക്കും. അതിനുള്ള തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. തയ്യാറാകുമോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്? തയ്യാറാവുക ഗവൺമെന്റ്? അന്വേഷണത്തിന്റെ ആവശ്യകത എന്താണിത്? ഇവിടെ എന്ത് പ്രശ്നമാണുള്ളത്? ഇവിടെ എന്ത് പ്രശ്നമാണുള്ളത്? എന്ത് നിങ്ങൾ ഉന്നയിച്ചതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അനിലക്കര ഇവിടെ ഈ വിഷയം തന്നെ ഉന്നയിച്ചിരുന്നാൽ എന്ത് പ്രശ്നമാണുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു വിഷയദാരിദ്ര്യം കൊണ്ട്, നിങ്ങൾക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യരുത്. പ്രതിപക്ഷ നേതാവ് സബ്മിഷനാണ് മറുപടി പറഞ്ഞു. അടുത്ത ആളെ വിളിക്കേണ്ടി വരും. കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെക്കുക, റിപ്പോർട്ട് കിട്ടുക, വീണ്ടും ഒരു കമ്മിറ്റിയെ വെക്കുക, ഇത് ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകാത്ത സർക്കാർ നടപടിയെ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണ്. അടുത്തതായി സി കെ നാണു.